നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. അഭിനന്ദൻ വർദ്ധമൻ ഡൽഹിയിൽ, ഇനി മനഃശാസ്ത്ര പരിശോധനയും ഡീബ്രീഫിംഗും. പാക് പിടിയിൽ നിന്ന് തിരിച്ചെത്തിയ വ്യോമസേന വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമനെ ഡൽഹിയിലെത്തിച്ചു. അമൃത്സറിൽ നിന്ന് വെള്ളിയാഴ്ച രാത്രിയോടെയാണ് വിമാനത്തിൽ ഡൽഹിയിലെത്തിയത്. ഡൽഹി വിമാനത്താവളത്തിൽ വ്യോമസേന ഉദ്യോഗസ്ഥർ അടക്കമുള്ള സംഘം അഭിനന്ദനെ സ്വീകരിക്കാനെത്തിയിരുന്നു. ഇവിടെ നിന്ന് അദ്ദേഹത്തെ വിശദമായ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയതായാണ് വിവരം. ഇതിനൊപ്പം മനഃശാസ്ത്ര പരിശോധനയ്ക്കും വിശദമായ ചോദ്യം ചെയ്യലിനും അഭിനന്ദനെ വിധേയനാക്കും. ഇന്ത്യൻ വ്യോമസേനയുടെ രഹസ്യാന്വേഷണ യൂണിറ്റിലേക്കായിരിക്കും അഭിനന്ദനെ ആദ്യം എത്തിക്കുക. ശേഷം ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് നിരവധി വൈദ്യപരിശോധനകളും നടക്കും. കേരളത്തിൽ അടുത്തയാഴ്ച ചൂട് 8 ഡിഗ്രി വരെ കൂടുമെന്ന് മുന്നറിയിപ്പ്. കേരളത്തിൽ വരുന്ന ഏതാനും ദിവസങ്ങളിൽ വലിയ തോതിൽ ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. 2 ഡിഗ്രി മുതൽ 8 ഡിഗ്രി വരെ പെട്ടെന്ന് ചൂട് കൂടിയേക്കാമെന്നാണ് അറിയിപ്പ്. കേരളത്തിൽ പൊതുവിൽ 2 മുതൽ 4 ഡിഗ്രി വരെ ചൂട് കൂടാനിടയുണ്ട്. പാലക്കാട്, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് മേഖലയിൽ മാർച്ച് 5 ശരാശരിയിൽ നിന്നും 8 ഡിഗ്രിയിലധികം ചൂട് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ വിവിധ പ്രദേശങ്ങളിൽ വരും ദിവസങ്ങളിൽ ചൂട് ശരാശരിയിൽ നിന്നും കൂടുവാനുള്ള സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മോഡൽ അവലോകനങ്ങളിലും കാണാം. നിലവിലെ അനുമാനപ്രകാരം കേരളത്തിൽ പൊതുവിൽ 2 മുതൽ 4 ഡിഗ്രി വരെ ചൂട് കൂടുതൽ ആയേക്കാം. പെരിയ ഇരട്ടക്കൊല, യൂത്ത് കോൺഗ്രസ് ധീരസ്മൃതി യാത്രയ്ക്ക് വികാരസാന്ദ്രമായ തുടക്കം. കല്ല്യോട്ട് കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ചിതാഭസ്മവുമായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ധീരസ്മൃതി യാത്രയ്ക്ക് വികാരസാന്ദ്രമായ തുടക്കം. വിലാപവും വേദനയും ഘനീഭവിച്ച അന്തരീക്ഷത്തിൽ ഇവരുടെ ശവകുടീരത്തിൽ നിന്ന് ദേശീയ അധ്യക്ഷൻ കേശവ് ചന്ദ് യാദവ്, സംസ്ഥാന അധ്യക്ഷൻ ഡീൻ കുര്യാക്കോസ് എന്നിവർ വ്യാഴാഴ്ച 11 മണിയോടെ ചിതാഭസ്മം ഏറ്റുവാങ്ങി. ഫെബ്രുവരി 17 ഇരട്ടക്കൊലയ്ക്ക് ശേഷം കല്ല്യോട്ട് നടന്ന ആദ്യ പൊതുപരിപാടിക്ക് സാക്ഷ്യം വഹിക്കാൻ സ്ത്രീകളടക്കം 100 കണക്കിന് പ്രവർത്തകരെത്തി. കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണൻ, സഹോദരി കൃഷ്ണപ്രിയ, ശരത്ലാലിന്റെ അച്ഛൻ സത്യനാരായണൻ, സഹോദരി അമൃത, മറ്റു ബന്ധുക്കൾ തുടങ്ങിയവരും എത്തിയിരുന്നു. ഉസാമ ബിൻ ലാദന്റെ മകൻ ഹംസ ബിൻ ലാദനെ UN കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി. അൽഖയ്ദ മുൻ തലവൻ ഉസാമ ബിൻ ലാദന്റെ മകൻ ഹംസ ബിൻ ലാദനെ ഐക്യരാഷ്ട്രസഭാ രക്ഷാസമിതി കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി. ഹംസ ബിൻ ലാദൻ അൽഖയ്ദയുടെ ഇപ്പോഴത്തെ തലവൻ ഐമൻ അൽ സവാഹിരിയുടെ പിൻഗാമിയാകുമെന്നുള്ള റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് നടപടി. ഇയാളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് അമേരിക്ക കഴിഞ്ഞ ദിവസം $1 മില്യൺ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെ സൗദി അദ്ദേഹത്തിന്റെ പൗരത്വം റദ്ദാക്കുകയും ചെയ്തു. ഹംസ ബിൻ ലാദന്റെ സ്വത്തുക്കൾ മരവിപ്പിക്കാനും സാമ്പത്തിക സ്രോതസ്സുകൾ മരവിപ്പിക്കാനും എല്ലാ രാജ്യങ്ങളോടും രക്ഷാസമിതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി ജമീമ ജേക്കബ്. Trusted tradition of 155 years. Chemanur International Jewelers.